സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു സുവിശേഷകൻ ലിജോ വർഗീസ് പാലമറ്റം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമുക്ക് നൽകിയ നല്ല കർത്തൃദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നാണ് ദൈവത്തെ ആരാധിക്കുവാൻ ലഭിക്കുന്ന ഓരോ സന്ദർഭങ്ങളും. സഭയായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മെ അതിനായി കൂടുതൽ ഉത്സാഹപ്പെടുത്തട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തിനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ പ്രവാചകനായ യെശയ്യാവ് കണ്ട ഒരു ദർശനമാണ് നാം ഇന്ന് വായിച്ച് കേട്ടത്. ഈ വേദഭാഗത്ത് നാം കാണുന്നത് സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ ആരാധനയുടെ ചിത്രമായാണ് നാം ഇവിടെ കണ്ടെത്തുന്നത്. സാറാഫുകളുടെ ആരാധന വളരെ ഭക്തിയോടെ ഭയത്തോടെ അവർ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് സാറാഫുകളുടെ പ്രത്യേകത? 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. സാറാഫുകൾക്ക് 6 ചിറകുണ്ടായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തുന്നു. അവരെങ്ങനെയാണ് ആ ചിറകുകൾ ഉപയോഗിക്കുന്നത്? അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആ 6 ചിറകിൽ 2 കൊണ്ട് അവർ മുഖം മൂടുന്നു. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വരുന്ന സാറാഫുകൾ അവർ മുഖം മൂടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ പറയുന്നു. എന്തുകൊണ്ട് സാറാഫുകൾ മുഖം മൂടുന്നു എന്ന് നാം അന്വേഷിക്കുമ്പോൾ അവർ പറയും, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. ആ തേജസ് അത്ര ഭയങ്കരമാണ്. അതുകൊണ്ട് അവർ തങ്ങളുടെ മുഖം മൂടിക്കൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റ് വിവരണം അവിടെ പറയുന്നത്, ആ ചിറകുകൊണ്ട് 2 കൊണ്ട് മുഖം മൂടുന്നു, 2 കൊണ്ട് അവർ കാല് മൂടുന്നു. എന്തുകൊണ്ടാണ് അവർ കാല് മൂടാൻ കാരണം? അവർ കാല് മൂടാനുള്ള കാരണത്തെ സംബന്ധിച്ച് നാം അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞ മന്ദിരത്തിൽ നിൽക്കുവാൻ അവരുടെ നഗ്ന പാദങ്ങൾ കൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ കാല് മൂടുന്നു. പിന്നീട് നാം കാണുന്നത് 2 കൈകൊണ്ട് 2 കൊണ്ട് അവർ പറക്കുന്നു. ഒരളവിൽ നമുക്കിങ്ങനെ പറയാം, അവർ ദൈവത്തെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ വിചിത്രമായ നിലയിൽ നിന്നുകൊണ്ടാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അവർക്ക് ഭക്തിയുണ്ട്, ഭയമുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ അപ്പോൾ തന്നെ അവരുടെ രീതികളും നിലപാടുകളും നാം കാണുമ്പോൾ ഒരു വിചിത്രമായ നിലയിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. യെശയ്യാവ് കണ്ട ദർശനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാറാഫുകൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ആരാധിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നത്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർ പറയുന്ന പ്രസ്താവന, യഹോവേ നീ പരിശുദ്ധനാണ്,
പരിശുദ്ധനാണ് പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവം പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രസ്താവന, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ നാം ആരാധനയ്ക്കായി തയ്യാറാകുന്ന വേളയിൽ സാറാഫുകളുടെ ഈ പ്രസ്താവന നാം ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. സാറാഫുകൾ ഭയഭക്തിയോടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവർക്ക് കൊടുക്കാവുന്ന എല്ലാ ബഹുമാനവും ആദരവും അവർ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്. അവർ ദൈവത്തെ ഉയർത്തുന്നുണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷേ അവർ പറയുന്ന പ്രസ്താവനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവരുമായി യാതൊരു വ്യക്തിബന്ധവും ഇല്ലാത്ത പ്രസ്താവനകളാണ് അവർ നടത്തുന്നത്. സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സാറാഫുകൾ പറയുമ്പോൾ ആ പ്രസ്താവനയും സാറാഫുമായിട്ട് എന്താണ് ബന്ധം? യഹോവ പരിശുദ്ധനാണെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. പക്ഷെ സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സാറാഫുകൾ പറയുമ്പോൾ നാം ഓർക്കണം, ആ പ്രസ്താവനയും സാറാഫുമായിട്ട് യാതൊരു വ്യക്തിബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന സാറാഫുകൾ തങ്ങളുമായി വ്യക്തിബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് പറയുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് ലഭിച്ച പ്രാഗൽഭ്യം എന്താണ്? നാം ഇന്ന് ദൈവത്തെ ആരാധിക്കും കടന്നു പോകുമ്പോൾ നാം പറയുന്ന പ്രസ്താവന എന്താണ്? നാം പറയുന്ന പ്രസ്താവന വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. എനിക്ക് വേണ്ടി അവൻ മരിച്ചു എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ബന്ധമാണ് അവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എൻ പേർ കേശു മരിച്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാം പറയുമ്പോൾ അവിടെ എല്ലാം കാണുന്ന എന്താണ്? അത് വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഈരടികളാണ്. അവിടെ നിന്ന് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മറ്റാരും മരിച്ചില്ല, എനിക്ക് വേണ്ടി വേറെ ആരും ഭൂമിയിൽ വന്നില്ല, അവിടെ നിന്ന് മാത്രം എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വലിയ വസ്തുത തിരിച്ചറിഞ്ഞ് നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, നാം ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഈ ചിന്തയോടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. പത്രോസിൻ്റെ ലേഖനം നാം ഇങ്ങനെ വായിക്കുന്നു, അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന് സഭയായിട്ട് അർപ്പിക്കുന്ന ആരാധനയിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ധന്യമായ നിലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് പൽക്കാലം നമുക്ക് അവസരം നൽകട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം അവിടുത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. സന്തോഷത്തോടെ സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും അവിടുത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ സന്നി സന്തോഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവിടെ നടത്തിയ അവിടുത്തെ കൃപകൾക്കായി നന്ദി. ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം പുത്രൻ മുഖാന്തരം സമർപ്പിക്കുന്നു. സ്വീകരിക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ.